ചക്രവാണി ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രശ്മി. ഞാൻ ചക്രവാണി സാറിൻ്റെയും മണിസാറിൻ്റെയൊക്കെ ശിഷ്യയാണ്. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് അടിസ്ഥാന ശാസ്ത്രമാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠങ്ങളാണ് നമ്മളിവിടെ നിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രിലിമിനറി എക്സാമിനായാലും മെയിൻ പരീക്ഷയ്ക്കായാലും സയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സയൻസും മാത്സും നല്ല മാർക്ക് സ്കോർ ചെയ്താലേ നമുക്ക് പ്രിലിമിനറിക്കായാലും മെയിനിനായാലും നല്ല റാങ്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മണിസാറും ജയകുമാർ സാറും ഒക്കെ നമുക്ക് നന്നായിട്ട് സയൻസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കൂൾ പാഠഭാഗങ്ങളും പഠിച്ചു പോകാം. അപ്പോൾ ഞാനിന്ന് എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ പുസ്തകമാണ് എടുത്തിരിക്കുന്നത്. അതിലെ പാർട്ട് 2 പാഠഭാഗങ്ങളാണ്. അതിൽ 1ാമത്തെ പാഠഭാഗമാണ് ഇത്തിരി ശക്തി ഒത്തിരി ജോലി. ആ പേര് കേൾക്കും പോലെ തന്നെയാണ് അതിലെ പാഠവും. അതായത് നമ്മൾ കുറച്ച് ശക്തി കൊണ്ട് എന്താണ് കൂടുതൽ എന്ത് ചെയ്യുക, ജോലി ചെയ്യുക. ഇതിനകത്ത് പറയുന്നത് ലഘുയന്ത്രങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ലഘുയന്ത്രങ്ങൾ? നമ്മുടെ പ്രവൃത്തി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ലഘുയന്ത്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ. നമുക്കറിയാം, വലിയൊരു പാറക്കല്ല് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, വലിയൊരു പാറക്കല്ല് നമ്മൾ കൈകൊണ്ട് എടുത്തു മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് വളരെയധികം എന്താണ് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ ഊർജ്ജം ആവശ്യമായിട്ട് വരും, നമുക്ക് അതിനത്രയും സമയം എടുക്കും, ഒക്കെ ഒരുപാട് നമുക്ക് എന്താണ് സമയം നഷ്ടവും നമ്മുടെ ഊർജ നഷ്ടവും ഒക്കെ സംഭവിക്കും. എന്നാൽ ആ കല്ല് തന്നെ ഒരു പാര ഉപയോഗിച്ച് നമ്മൾ മറിച്ചിടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ആ ജോലി എളുപ്പമാകും. അപ്പം നമുക്ക് ആ പാര എന്തെന്ന് വിളിക്കും, ഒരു ലഘുയന്ത്രമാണെന്ന് വിളിക്കാം. ഈ ലഘുയന്ത്രങ്ങൾക്കൊരു ഉദാഹരണമാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ഉത്തോലകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയാനുള്ളത് ഉത്തോലക നിയമം ആവിഷ്കരിച്ചതിനെക്കുറിച്ചാണ്. അപ്പോൾ ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആർക്കമിഡീസ് ആണ്. പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആരെന്ന്. ആർക്കമിഡീസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നിൽക്കാനൊരിടവും ഒരു ദണ്ഡും തരികയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയെ മറിച്ചിടാം. നിൽക്കാനൊരിടവും ഒരു ദണ്ഡും തരികയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയെ മറിച്ചിടാം എന്ന് പറഞ്ഞത് ആർക്കമിഡീസ് ആണ്. ആർക്കമിഡീസ് എന്നത് ഒരു ഗ്രീക്ക് ശാസ്ത്രജ്ഞനാണ്. അപ്പം ഗ്രീക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം, ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതാണ്, ഏഥൻസ് ആണ്. ഈ ഗ്രീസിലെ സൈറക്യൂസ് എന്ന് പറയുന്ന രാജ്യത്താണ് നമ്മുടെ ആർക്കമിഡീസ് ജനിച്ചത്. ഗ്രീസിൻ്റെ തലസ്ഥാനം ഏഥൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏഥൻസ് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഓർമ്മ വരും, ഒളിമ്പിക്സ് ആദ്യമായി നടന്നത് ഏഥൻസിലാണ്. പുരാതന ഒളിമ്പിക്സ് ആദ്യമായി ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് BC 776 പുരാതന ഒളിമ്പിക്സ് BC 776. എന്നാൽ ആധുനിക ഒളിമ്പിക്സ് എന്ന് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1896 ആധുനിക ഒളിമ്പിക്സ് എന്ത് ചെയ്തത്, ആരംഭിച്ചത് 1896. ഇനി ഒളിമ്പിക്സിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് പിയറി ഡി കുബർട്ടിൻ ആണ്. ആരാണ്? പിയറി ഡി കുബർട്ടിൻ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള പിയറി ഡി കുബർട്ടിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അവസാന ഒളിമ്പിക്സ് എന്നാണ് നടന്നതെന്ന്. അതെന്നാണ്? 2016 റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. 2020 ഒളിമ്പിക്സ് നടത്താതിരുന്നത് ടോക്കിയോ ജപ്പാനിലായിരുന്നു, മാറ്റിവെച്ചു. പിന്നെ 2024 എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 നമ്മുടെ പാരീസിലും 2028 നമ്മുടെ ലോസ് ഏഞ്ചൽസിലുമാണ് മുമ്പേ തീരുമാനിച്ചിരുന്നത്. അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ആ ഗ്രീസ് പറയുമ്പോൾ പറയുന്നത്. ഇനി എന്താണ് ഉത്തോലകം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉത്തോലകത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉത്തോലകം? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ദൃഢദണ്ഡുകളെയാണ് നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ഇന്ന് നമുക്കൊരു ഉദാഹരണം, നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാണുന്നതാണ്. അതായത് ആരുടെ വീട്ടിലും കത്രികയും നഖം വെട്ടിയും കപ്പിയും ഇതൊന്നും ഇല്ലാത്ത വീടുകളൊന്നുമില്ല. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്, ഉത്തോലകങ്ങളുണ്ട്. അത് നമുക്ക് ഒരു ഉദാഹരണ സഹിതം എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഇത് ആരുടെയും വീട്ടിലില്ലാത്ത വീടുകളൊന്നുമില്ല, ഇത് കത്രിക.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങളെന്ന് പറഞ്ഞു. നോക്കൂ, ഈ കത്രികയുടെ നിശ്ചിത ബിന്ദു എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ കത്രിക എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് പറയാം? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ദൃഢദണ്ഡുകളെ നമുക്ക് എന്ത് പറയാം? ഉത്തോലകങ്ങളെന്ന് പറയാം. ഉത്തോലകത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഉത്തോലകം മൂന്ന് ഭാഗങ്ങൾ. അതിൽ ഒന്നാമത്തെ ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ് ധാരം. എന്താണ് ധാരം അല്ലെങ്കിൽ ഫൾക്രം എന്ന് നമ്മൾ പറയും. ഉത്തോലകം ഒരു നിശ്ചിത ബിന്ദുവിനെ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ ഒരു നിശ്ചിത ബിന്ദുവിനെയാണ് നമ്മൾ എന്തെന്ന്, ഇപ്പോൾ ഒരു കത്രിക എടുത്തു. ഈ കത്രികയുടെ ഈ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയാണ് ഈ കത്രിക എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. ഈ കത്രികയുടെ ഈ ഭാഗത്തെയാണ് നമ്മൾ ധാരം എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചിത ബിന്ദു, അതായത് നമ്മുടെ ഉത്തോലകം ചലിക്കുന്നതിന് ആധാരമാകുന്ന നിശ്ചിത ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധാരം എന്ന് പറയുന്നത്. ഉത്തോലകം ചലിക്കുന്നതിന് ആധാരമാകുന്ന നിശ്ചിത ബിന്ദുവിനെ നമ്മൾ ധാരം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ഭാഗമാണ് രോധം. എന്താണ് രോധം അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, അതായത് നമ്മൾ ബലം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ രോധം എന്ന് പറയുന്നത്. ബലം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തെ രോധം എന്ന് പറയുന്നു. അത് നമുക്കൊരു ഉദാഹരണത്തിൽ പഠിക്കാം. നമുക്കറിയാം ഇതൊരു ഉത്തോലകമാണ്. ഈ ഉത്തോലകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പീസിന് നമ്മൾ എന്ത്, ഈ ഭാഗത്ത്, ഈ പേപ്പറിൻ്റെ ഈ ഭാഗത്തെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യാനായിട്ട് നോക്കുന്നു. ഈ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ കത്രികയുടെ ഈ ഉത്തോലകത്തിൻ്റെ ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രോധം. നമ്മൾ ഈ ഭാഗം കൊണ്ടല്ലേ ഈ വസ്തുവിൻ്റെ പ്രതിരോധം മറികടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ബലം കൊണ്ട് നമ്മൾ ബലം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. അപ്പോൾ ബലം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? രോധം എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് പറയുന്നതാണ് മൂന്നാമത്തെ ഭാഗമാണ് യത്നം അല്ലെങ്കിൽ ഇതിനെ പറയുന്നതാണ് എഫേർട്ട്. ഇനി അത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, യത്നം അല്ലെങ്കിൽ എന്താണ് പ്രയത്നം. അതായത് നമ്മൾ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഉത്തോലകം ഉപയോഗിച്ച് നമ്മളൊരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? മുറിക്കുമ്പോൾ ആ വസ്തുവിൽ, നമ്മളിപ്പോൾ ഈ കത്രിക ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, ഒരു വസ്തുവിനെ നമ്മളിങ്ങനെ മുറിക്കുകയാണ്. മുറിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ വെച്ചിരുന്ന എന്ത് ചെയ്യില്ല, ഇത് മുറിയില്ല. അപ്പം നമ്മൾ ഇതിൽ എന്ത് കൊടുക്കണം? ഈ ഉത്തോലകത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ബലം കൊടുക്കണം. നമ്മൾ പ്രവർത്തി ചെയ്യാൻ വേണ്ടി ഇത് ഈ ഉത്തോലകം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഈ ഉത്തോലകത്തിൽ എന്ത് ചെയ്യണം? ഒരു ബലം കൊടുക്കണം. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തോലകം ഏത് ബിന്ദുവിനെ കേന്ദ്രീകരിച്ചാണോ ചലിക്കുന്നത് അത് നമ്മുടെ ധാരം. ആ ഉത്തോലകം കൊണ്ട് നേരിടുന്ന ബലത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഉത്തോലകം കൊണ്ട് നേരിടുന്ന പ്രതിരോധത്തെ, ബലത്തെ അല്ല പ്രതിരോധത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഉത്തോലകത്തിൽ കൊടുക്കുന്ന ആ വസ്തുവിനെ നമുക്ക് എന്തിനു മുറിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ആ വസ്തുവിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന ആ ബലത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? യത്നം എന്ന് പറയുന്നു. ഈ കത്രികയിൽ ധാരം അല്ലെങ്കിൽ ധാരം, രോധം, യത്നം എവിടെയൊക്കെ വരുന്നത് നമുക്ക് പറയാം. ഈ കത്രിക നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഈ കത്രികയിലെ ഈ കേന്ദ്ര ബിന്ദുവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ധാരം എന്ന് വിളിക്കാം. ഈ കത്രികയുടെ ഈ ഭാഗത്ത് വച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വസ്തുക്കളെ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പ്രതിരോധത്തെ മറികടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം? രോധം എന്ന് വിളിക്കാം. ഇവിടെ വച്ചാലും നമ്മൾ പേപ്പറായാലും തുണിയായാലും എന്തായാലും മുറിക്കുന്ന ആ വസ്തുവിൻ്റെ പ്രതിരോധം മറികടക്കുന്നത് എവിടെ വച്ചാണ്? ഇവിടെ വച്ചാണ്. അപ്പോൾ ഈ ഭാഗത്തെ നമുക്ക് രോധം എന്ന് വിളിക്കാം. നമ്മൾ എവിടെയാണോ ബലം കൊടുക്കുന്നത്, അതായത് നമ്മുടെ എഫേർട്ട് നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത്, ഇവിടെ ഞാൻ എഫേർട്ട് കൊടുക്കുന്നതാണ് ഈ പിടിയിലെവിടെയാണ്, ഇവിടെ എഫേർട്ട് കൊടുക്കുമ്പോഴാണ് നമുക്കത് മുറിക്കാൻ പറ്റുന്നത്. അപ്പോൾ എവിടെയാണോ എഫേർട്ട് കൊടുക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. ഇതാണ് ഉത്തോലകത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ. ഇതിൻ്റെ സ്ഥാനക്രമം മാറുന്നതിനനുസരിച്ച് ഉത്തോലകങ്ങളെ ഒന്നാം വർഗ ഉത്തോലകങ്ങൾ, രണ്ടാം വർഗ ഉത്തോലകങ്ങൾ, മൂന്നാം വർഗ ഉത്തോലകങ്ങൾ എന്നിങ്ങനെ തിരിക്കാൻ പറ്റും.
അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഒന്നാം വർഗ ഉത്തോലകങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാം വർഗ ഉത്തോലകങ്ങൾ. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഓർഡർ ലെവർ എന്ന് പറയും. ഫസ്റ്റ് ഓർഡർ ലെവർ എന്ന് ലെവർ നമ്മുടെ ഉത്തോലകത്തിന് നേരത്തെ പറഞ്ഞില്ല, ഉത്തോലകത്തിൻ്റെ പേര് പറയുന്ന പേരാണ് ലിവർ. എന്താണ് ലിവർ? ഉത്തോലകത്തിന് പറയുന്ന പേരാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിന് നമ്മൾ പറയുന്ന ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയും. ഇനി എന്താണ് ഈ ഒന്നാം വർഗ ഉത്തോലകം? നമുക്കറിയാം ഒരു ഉത്തോലകത്തിന് മൂന്ന് ഭാഗമുണ്ട്, ധാരം, പിന്നെ എന്താ രണ്ടാമത്തെ ഭാഗം എന്താണ്? രോധം. മൂന്നാമത്തെ ഭാഗം എന്താണ്? യത്നം. ഈ ഒന്നാം വർഗ ഉത്തോലകം വരുമ്പോൾ ധാരം മധ്യത്തിൽ വരുന്നു, ധാരം മധ്യത്തിൽ വരുന്നു. അപ്പോൾ ധാരം മധ്യത്തിൽ വരുമ്പോൾ ഇവിടെ എന്ത് വേണം? രോധവും വരും, യത്നവും വരും. ഇത് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം, അപ്പോഴും നമുക്കിത് എന്താണ് എഴുതിയിരിക്കണമെന്ന് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും കത്രിക തന്നെ എടുത്തു. അപ്പോൾ ഈ കത്രിക എന്ന് പറയുന്നത് ഒരു ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഈ കത്രികയിൽ ഈ കത്രിക ചലിക്കുന്നത് ഈ കേന്ദ്ര ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ട്, അതുകൊണ്ട് ഈ കത്രികയുടെ ധാരം ഇതാണ്, കത്രികയുടെ ധാരം ഇത്. അപ്പോൾ ധാരം ഇത്, ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ ആ പ്രതിരോധത്തെ മറികടക്കുന്നത്. അപ്പോൾ ആ വസ്തുവിൻ്റെ പ്രതിരോധം മറികടക്കുന്ന ഈ ഭാഗമാണ് എന്തൊന്ന്? രോധം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ധാരം, ഇത് രോധം, ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബലം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ഈ ഭാഗത്തെ എന്തെന്ന് പറയും? യത്നം എന്ന് പറയും. നമ്മൾ ഈ കൈ പിടിച്ച് തിരിച്ച് മാറ്റുന്നതിനനുസരിച്ച് ഇത് അപ്പുറവും ഇപ്പുറവും ആവാം, ഇവിടെ രോധവും ഇവിടെ യത്നവും വേണമെങ്കിൽ വരാം. നമ്മൾ പഠിക്കേണ്ടത് നടുക്കുള്ള സാധനമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അതായത് ഒന്നാം വർഗ ഉത്തോലകത്തിൽ ആര് നടുക്ക് വരും? നമ്മുടെ ധാരം നടുക്ക് വരും. ധാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നിശ്ചിത ബിന്ദു, ഈ ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന നിശ്ചിത ബിന്ദുവിനെയാണ് നമ്മൾ ധാരം എന്ന് പറയുന്നത്. ഒന്നാം വർഗ ഉത്തോലകത്തിൽ ധാരം മധ്യത്തിൽ വരികയും ആരുടെയൊക്കെ ഇടയിൽ? ആ ധാരം രോധത്തിനും യത്നത്തിനും മധ്യത്തിലായിരിക്കും. അപ്പോൾ ധാരം ഒന്നാം വർഗ ഉത്തോലകത്തിൽ ധാരം മധ്യത്തിൽ വരുന്നു, അത് രോധത്തിനും യത്നത്തിനും ഇടയിലായിരിക്കും. ഇതാണ് ഒന്നാം വർഗ ഉത്തോലകം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പല സാധനങ്ങളുണ്ട്. അതായത് കത്രിക, പിന്നെ പ്ലയറ്, പിന്നെ നമ്മുടെ നഖം വെട്ടി, പിന്നെ പറയുന്നതാണ് നമ്മുടെ സീസോ, കുട്ടികൾ കളിക്കുന്ന സീസോ. ധാരം മധ്യത്തിൽ വരും, രോധത്തിനും യത്നത്തിനും മധ്യത്തിലായിരിക്കും ധാരം. അതിന് ഉള്ള ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ. രണ്ടാം വർഗ ഉത്തോലകങ്ങൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയാം. ഈ സെക്കൻഡ് ഓർഡർ ലിവറിൽ ആരെന്നാണ്? നമുക്കത് ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഡെഫിനിഷൻ പറയാം. അതായത് ഞാനിപ്പോൾ ഒരു നാരങ്ങ ഞെക്കിയാണ് ഈ വരയ്ക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇതൊരു നാരങ്ങ ഞെക്കിയാണെന്ന് എന്ത് ചെയ്യുക? സങ്കല്പിക്കുക. നമുക്ക് ഈ പോയിന്റിനെ ബേസ് ചെയ്യുന്നുണ്ടല്ലേ, ആധാരമാക്കിക്കൊണ്ടല്ലേ ഈ നാരങ്ങ ഞെക്കി പ്രവർത്തിക്കുന്നത്. അതായത് ഇതിനിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആക്കാൻ പറ്റുന്നത് ഈ ഭാഗം കൊണ്ടാണ്. അപ്പോൾ ഈ ഭാഗത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ധാരം എന്ന് വിളിക്കും. അതായത് ഈ ഭാഗത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്തെന്ന് വിളിക്കും? ധാരം എന്ന് വിളിക്കും. ഈ മധ്യഭാഗത്താണ് നമ്മൾ നാരങ്ങ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയല്ലേ പ്രതിരോധം ആവശ്യമായിട്ട് വരുന്നത്? അപ്പം ഇവിടുത്തെ പ്രതിരോധം ആരാണ്? നാരങ്ങയുടെ പ്രതിരോധമാണ് നമുക്ക് മറികടക്കാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ രോധം എന്ന് പറയുന്നത് ഇവിടെ വരും, മധ്യത്തിൽ ആര് വരും? രോധം. ഈ നാരങ്ങയുടെ പ്രതിരോധമാണ് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഉത്തോലകം വെച്ച് മറികടക്കാനുള്ള. അപ്പോൾ രോധം മധ്യത്തിൽ വരും. നമ്മൾ നാരങ്ങ ഞെക്കി വെച്ച് നാരങ്ങ പിഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ എഫേർട്ട് കൊടുക്കുന്നത്, നമ്മൾ ബലം എവിടെയാണ് കൊടുക്കുന്നത്? ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബലം കൊടുക്കുന്നത്. ഈ ഭാഗം നമ്മൾ എന്തെന്നും പറയും? യത്നം. ഈ ഭാഗത്തിന് നമ്മൾ യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയും. അപ്പോൾ
നമ്മൾ രണ്ടാം വർഗ ഒത്തുലകങ്ങളെ എങ്ങനെ നിർവചിക്കാം? അതായത് രോധം മധ്യത്തിൽ വരുന്നു. രണ്ടാം വർഗ ഉത്തോലകങ്ങളിൽ ആരാണ് മധ്യത്തിൽ വരുന്നത്? രോധമാണ് മധ്യത്തിൽ വരുന്നത്. ആരുടെയൊക്കെ ഇടയിലാണ് രോധം വരുന്നത്? ആ ധാരത്തിനും യത്നത്തിനും മധ്യത്തിൽ ആര് വരുന്നു? രോധം വരുന്നു. ഇത് നമ്മൾ തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ പറയുക, യത്നത്തിനും ധാരത്തിനും മധ്യത്തിലാണ് രോധം വരുന്നതെന്ന് പറഞ്ഞാലും തെറ്റി പറയാൻ പറ്റില്ല. കാര്യം ഇത് നമ്മൾ ഈ കയ്യിൽ എടുക്കുമ്പോൾ ഒരു സൈഡിൽ ഇവിടെ രോധവും ഇവിടെ യത്നമാണെങ്കിൽ തിരിച്ച് ഈ കയ്യിൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? മാറി വരും. അപ്പം നമ്മൾ എപ്പോഴും ഈ നടുക്കുള്ള സാധനം എന്ത് ചെയ്യുക? തെറ്റാതെ പഠിക്കുക. അപ്പം ആദ്യത്തേൽ ഒന്നാം വർഗ ഉത്തോലകത്തിൽ ധാരം മധ്യത്തിൽ വന്നു, രണ്ടാം വർഗ ഉത്തോലകത്തിൽ ആരാണ് വരുന്നത്? രോധമാണ് മധ്യത്തിൽ വരുന്നത്. ഇനി രണ്ടാം വർഗ ഉത്തോലകങ്ങൾ ഉദാഹരണങ്ങൾ നോക്കാം. അതിനൊരു കുഞ്ഞിൻ്റെ കോഡ് പഠിക്കാം. അതായത് രണ്ടാം വർഗ ഉത്തോലകത്തിൽ ഞാൻ നാരങ്ങാഞ്ഞക്കി മാത്രമല്ല, ബീൽ ബാരോ കണ്ടിട്ടില്ലേ നിങ്ങൾ? ദേ ഇവിടെ ഒരു ടയറൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ബീൽ ബാരോ, നമ്മൾ തേങ്ങയെ കൊണ്ടുപോകാനും പിന്നെ എന്താണ് സിമെൻ്റൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ആൾക്കാർ എന്ത് ചെയ്യാണ്? ഉപയോഗിക്കുന്ന വീൽ ബാരോ. ഇതും എന്തിനുദാഹരണമാണ്? രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പം നമ്മൾ, ഞാൻ ഇത് വരച്ചതിൻ്റെ കാരണം നമുക്ക് ആ ഒരു കുഞ്ഞ് കോഡ് പഠിക്കാനാണ്. ആ വീൽ ബാരോയിൽ ഇരുന്നുണ്ട് ഒരാൾ, അവിടെ ഇരിക്കുകയാണ്, വീൽ ബാരോയിൽ ഇരിക്കുകയാണ്. അണ്ട ഒരാൾ എവിടെ ഇരിക്കുകയാണ്? ആ വീൽ ബാരോയിൽ ഇരിക്കുകയാണ്, ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീൽ ബാരോയിൽ ഇരുന്നുകൊണ്ട് അയാളുടെ കയ്യിൽ എന്തുണ്ട്? ബോട്ടിൽ ഓപ്പണറുണ്ട്. എന്തുണ്ട്? ബോട്ടിൽ ഓപ്പണർ. അപ്പോൾ വീൽ ബാരോയിൽ ഇരുന്നുകൊണ്ട് അയാളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ബോട്ടിൽ ഓപ്പണറുണ്ട്. എന്തുണ്ട്? ഒരു ബോട്ടിൽ ഓപ്പണറുണ്ട്. അപ്പോൾ വീൽ ബാരോയിൽ ഇരുന്നു കൊണ്ട് ബോട്ടിൽ ഓപ്പണർ വെച്ച് ഇയാൾ ഞാൻ നാരങ്ങയും ഞെക്കി പാക്കും വെട്ടി. ഇയാൾ എന്തൊക്കെയാണ് ചെയ്തത്? ആ വീൽ ബാരോയിൽ ഇരുന്നു കൊണ്ട് ബോട്ടിൽ ഓപ്പണർ വെച്ച് ഇയാൾ എന്ത് ചെയ്തു? ആ നാരങ്ങയും ഞെക്കി പാക്കും വെട്ടി. അപ്പം രണ്ടാം വർഗ ഉത്തോലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഏതാണ്? വീൽ ബാരോ. എന്താണ് വീൽ ബാരോ? വീൽ ബാരോയിൽ ഇരുന്ന് എന്തുകൊണ്ടാണ് അയാൾ നാരങ്ങ ഞെക്കി? ബോട്ടിൽ ഓപ്പണർ. എന്താണ് ബോട്ടിൽ ഓപ്പണർ? വീൽ ബാരോ, രണ്ടാമത്തേത് ബോട്ടിൽ ഓപ്പണർ. എന്തൊക്കെയാണ് ചെയ്തത് അയാൾ? ആ നാരങ്ങ ഞെക്കി. അപ്പോൾ നാരങ്ങ ഞെക്കി. മൂന്നാമത്തേത് എന്താണ്? നാരങ്ങ ഞെക്കി. നാലാമത്തെ എന്താണ്? പാക്ക് വെട്ടി. നാലാമത്തെ എന്താണ്? പാക്ക് വെട്ടി. അപ്പോൾ വീൽ ബാരോയിൽ ഇരുന്നു കൊണ്ട് ബോട്ടിൽ ഓപ്പണർ വെച്ച് എന്തൊക്കെ ചെയ്തു? നാരങ്ങയും ഞെക്കി പാക്കും വെട്ടി. ഇതാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ? വീൽ ബാരോ, ബോട്ടിൽ ഓപ്പണർ, നാരങ്ങ ഞെക്കി, പിന്നെ എന്താണ്? പാക്ക് വെട്ടി. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മൂന്നാം വർഗ ഉത്തോലകങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ? മൂന്നാം വർഗ ഉത്തോലകങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും തേർഡ് ഓർഡർ ലിവർ. ഇനി നമുക്ക് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ പഠിക്കണം. ബേക്കറികളിലൊക്കെ പോയിട്ട് എന്താണ് അവിടെ നിന്ന് പബ്സും അതുപോലെ ജിലേബിയും ഒക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൈ കൊണ്ട് എടുത്ത് തരണേന് പകരം ദാ ഇതുപോലൊരു സാധനം കൊണ്ട് എന്ത് ചെയ്യും? അവർ ഇങ്ങനെ ഈ സാധനങ്ങൾ എന്ത് ചെയ്യും? സാധനങ്ങൾ എന്ത് ചെയ്യും? അതിങ്ങനെ പൊക്കി എടുത്തു തരും നമുക്ക്. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അതായത് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു കേന്ദ്ര ബിന്ദുവിനെ ആധാരമാക്കിയാണ് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് വരയ്ക്കാം. അതായത് ഞാൻ നേരത്തെ എടുത്ത സാധനം എന്നാണ് ഇത്. ഇത് ഐസ്റ്റോങ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോർസെപ്സ് വേണമെങ്കിലും പറയാം. അപ്പോൾ ഐസ്റ്റോങ് ആയാലും ഫോർസെപ്സ് ആയാലും ഇനി ഈ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ ബേസ് ചെയ്തിട്ടല്ലേ ഇത് പ്രവർത്തിക്കുന്നത്, ആധാരമാക്കിയാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ ഭാഗത്തിന് നമുക്ക് ധാരം എന്ന് പറയാം. എന്തെന്ന് പറയാം? ധാരം എന്ന് പറയാം. ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വസ്തു ഐസാണെങ്കിൽ ഐസ്, നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പബ്സ് അതുപോലുള്ള സാധനങ്ങളാണെങ്കിൽ ആ സാധനങ്ങൾ എല്ലാം ഈ ഭാഗം കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രതിരോധത്തെ മറികടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയാം? ഈ ഭാഗത്തെ എന്തെന്ന് പറയാം? രോധം എന്ന് പറയാം. ഇനി അപ്പോൾ ധാരമായി രോധമായി. ഇനി നമ്മൾ എവിടെയാണ് നമ്മുടെ പ്രവൃത്തി കൊടുക്കുന്നത്? ഈ നടുക്ക് ഭാഗത്തല്ലേ? അപ്പോൾ ഈ മധ്യം ഭാഗത്ത് വച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് സാധനങ്ങൾ ഇങ്ങനെ എന്താണ്
ഇതുപോലെ ഉള്ള സാധനങ്ങളാണ് ഇതാ ഇവിടെ വെച്ച് പ്രസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് അപ്പോൾ ഈ സാധനങ്ങൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണ് പ്രസ് ചെയ്യുന്നത് ഇതിൻ്റെ മധ്യഭാഗത്താണ് എന്ത് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ബലം കൊടുക്കുന്നത് ഈ മധ്യഭാഗത്ത് നമ്മൾ ബലം കൊടുക്കുന്നതുകൊണ്ട് ഈ മധ്യഭാഗത്താണ് നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ യത്നം വരുന്നത് എഫേർട്ട് അല്ലെങ്കിൽ യത്നം വരുന്നത് അപ്പം നമുക്കിതിനെ എങ്ങനെ പറയാം യത്നം മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ യത്നം മധ്യത്തിൽ വരുന്നു മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ യത്നം മധ്യത്തിൽ വരുന്നു അത് എന്തിൻ്റെയൊക്കെ ഇടയിലാണ് വരുന്നത് യത്നം ധാരത്തിനും രോധത്തിനും ഇടയിൽ വരുന്നു മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ ആരാണ് മധ്യത്തിൽ വരുന്നത് യത്നം ഒന്നാം വർഗ ഉത്തോലകമാണെങ്കിൽ ധാരം മധ്യത്തിൽ വരുന്നു ആ കേന്ദ്രബിന്ദു മധ്യത്തിൽ വരുന്നു രണ്ടാം വർഗ ഉത്തോലകത്തിൽ രോധം മധ്യത്തിൽ വരുന്നു അതായത് നമ്മൾ നാരങ്ങാഞ്ഞയ്ക്ക് ആ നാരങ്ങ ആ മധ്യത്തിലല്ലേ വരുന്നത് അപ്പം നമ്മുടെ ആ നാരങ്ങാഞ്ഞയ്ക്ക് ആലോചിച്ചാൽ മതി രണ്ടാം വർഗ ഉത്തോലകത്തിൽ രോധം മധ്യത്തിൽ വരുന്നു മൂന്നാം വർഗ ഉത്തോലകത്തിൽ നമ്മൾ എവിടെയാണ് ആ ബലം കൊടുക്കുന്നത് നടുക്കാണ് അതിൻ്റെ നടുവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബലം കൊടുക്കുന്നത് അതുകൊണ്ട് മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ ബലം എവിടെ വരും നമ്മൾ എഫേർട്ട് എവിടെയാണ് കൊടുക്കുന്നത് നടുവിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് മൂന്നാം വർഗ ഉത്തോലകത്തിൽ യത്നം മധ്യത്തിൽ വരുന്നു ഇതാണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ ഇതിന് നമുക്കൊരു ചെറിയ കോഡ് പഠിക്കാം ഐസ് ചവച്ചു എന്ന് പഠിക്കാം എന്തെന്ന് ഐസ് ചവച്ചു ഇതിൽ ഐസ് എന്ന് പറയുന്നത് ഐസ് ടോങ് ആണെന്ന് നമുക്ക് വിചാരിക്കാം നമ്മൾ ഐസ് ക്യൂബൊക്കെ എടുക്കൂലേ ഐസ് ടോങ് അത് ഐസ് ടോങ് ചവ എന്ന് പറയണേൽ നമ്മൾ ചവണ എന്ന് പഠിക്കാം എന്താണ് ചവണ ചു എന്ന് പറഞ്ഞാൽ ചൂണ്ട എന്താണ് ചൂണ്ട നമുക്കറിയാം ഇങ്ങനൊരു ചൂണ്ട ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വിരയെ നമ്മൾ കെട്ടിയിടും ഇപ്പം മണ്ണിരയൊക്കെയാണെങ്കിൽ ആ മണ്ണിരയൊക്കെ ഈ ഭാഗത്ത് കെട്ടിയിടും ഈ ഭാഗം വച്ചിട്ടാണ് ഇവിടെ ഒരു ഇത് കാണും അത് വെച്ചിങ്ങനെ കറക്കി കറക്കി കറക്കിയാണ് ഈ നൂലിനെ താഴോട്ടും മുകളിലോട്ടും എന്ത് ചെയ്യുന്നത് നമ്മൾ കേട്ടുന്ന അപ്പം ഇത് ചൂണ്ട എന്തിനുദാഹരണമാണ് നമ്മുടെ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് അപ്പം നമ്മൾ ഉത്തോലകങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ പറഞ്ഞു രണ്ടാം വർഗ ഉത്തോലകം പറഞ്ഞു മൂന്നാം വർഗ ഉത്തോലകം പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം അടുത്ത ചാപ്റ്ററിൻ്റെ പേരാണ് അറിവിൻ്റെ ജാലകങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്നുള്ള നമ്മുടെ ആ ഒരു ചാപ്റ്റർ ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാൻ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം അടുത്ത പാഠഭാഗത്തിൻ്റെ പേരാണ് അറിവിൻ്റെ ജാലകങ്ങൾ അറിവിൻ്റെ ജാലകത്തിൽ ആദ്യം വരുന്ന ഒരു ചോദ്യമാണ് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് വസ്തുവിൻ്റെ ചിത്രം പതിയുന്നത് അപ്പം നമുക്ക് ജയകുമാർ സാർ കണ്ണൊക്കെ വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് നമ്മുടെ നമ്മളൊരു ചിത്രം കാണുമ്പോൾ ആ ചിത്രം നമ്മുടെ കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പതിയുന്നതെന്ന് ചോദിച്ചാൽ റെറ്റിനയിലാണ് എവിടെയാണ് റെറ്റിനയിലാണ് എവിടെയാണ് പതിയുന്നത് റെറ്റിനയിലാണ് അപ്പോൾ നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ തലകീഴായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് ആ തലകീഴായിട്ട് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പതിയുമ്പോൾ അവിടെയുള്ള നേത്രനാഡി എന്ത് ചെയ്യും ഈ സന്ദേശത്തെ നമ്മുടെ തലച്ചോറിലെത്തിക്കും തലച്ചോറിൽ ഈ സന്ദേശങ്ങൾ എത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ എന്താണ് നേരെ എന്നാണ് നേർരേഖയിൽ നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുന്നത് റെറ്റിനയിൽ തല കീഴായിട്ടാണ് നമ്മൾ ഈ പ്രതിബിംബം വരുന്നത് പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതെന്താണ് നിവർന്നതായിട്ട് നമുക്ക് തോന്നും കാര്യം എന്താണ് നമ്മുടെ നേത്രനാഡി ഈ സന്ദേശം എവിടെ കൊടുക്കും ആ നമ്മുടെ തലച്ചോറിൽ കൊടുക്കും തലച്ചോറ് നമുക്ക് നേരെയുള്ള കാഴ്ച എന്ത് ചെയ്യും സാധ്യമാവും ഇതൊക്കെ കണ്ണിൻ്റെ ക്ലാസ്സിൽ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇനി നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് രണ്ട് കണ്ണുകൾ നമുക്ക് എത്ര കണ്ണുകളുണ്ട് രണ്ട് കണ്ണുകളില്ലേ രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിന് എന്ത് പറയുന്നു അപ്പോൾ നമ്മളൊരു വസ്തുവിനെ രണ്ട് കണ്ണുണ്ട് നമ്മൾ രണ്ട് കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ എന്ത് ചെയ്യാണ് നോക്കുകയാണ് അപ്പോൾ നമുക്കതിനെ ഒന്നായിട്ടല്ലേ കാണാൻ പറ്റൂ അത് രണ്ടായിട്ട് കാണാൻ പറ്റൂലല്ലോ ഇല്ല അപ്പോൾ ഒന്നായിട്ട് കാണുന്നു അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കാണാൻ കഴിയുന്നതിനെയാണ് കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദി നേത്ര ദർശനം അപ്പോൾ രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ച് കാണുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ദി നേത്ര ദർശനം ദി നേത്ര ദർശനം ദി നേത്ര
ദർശനം. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ബൈനോക്കുലർ വിഷൻ. ബൈനോക്കുലർ വിഷൻ. അപ്പോൾ രണ്ട് കണ്ണുകളുണ്ട്, നമ്മൾ എന്താണ് ഒരു ബിന്ദുവിനെ, രണ്ട് കണ്ണുകളുണ്ട് ഒരു ബിന്ദുവിനെ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്താണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അന്തരായ ആളുകൾ, നിങ്ങൾ കണ്ടിട്ടുണ്ട് അന്തരായ ആളുകൾ നടക്കാൻ ഉപയോഗിക്കുന്ന വടി കണ്ടിട്ടില്ലേ, ആ അപ്പോൾ അന്തരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിന് പറയുന്ന പേര്, ആ വടി അല്ലെങ്കിൽ ആ ഒരു ഉപകരണത്തിന് പറയുന്ന പേരാണ് വൈറ്റ് കെയിൻ. അത് നമ്മൾ സാധാരണ തടി കൊണ്ടുണ്ടാക്കിയ വടിയല്ല, ഈ വൈറ്റ് കെയിൻ എന്നും പറഞ്ഞുകൊണ്ട് അവരെന്താണ് ഒരു നടക്കാൻ സഞ്ചരിക്കാൻ വേണ്ടി എന്താണ് ഒരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ പേരാണ് വൈറ്റ് കെയിൻ. അപ്പോൾ അന്ധരായ ആളുകൾ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു, വൈറ്റ് കെയിൻ എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു, വൈറ്റ് കെയിൻ. ഇനി അടുത്ത് പറയാനുള്ളതാണ് എബോട്സ് മാപ്പുകളെ കുറിച്ച്, എബോസ്റ്റ് മാപ്പുകൾ. അപ്പം എന്താണ് ഈ എബോസ്റ്റ് മാപ്പുകൾ എന്ന് പറഞ്ഞാൽ, എബോസ്റ്റ് മാപ്പുകൾ എന്താണ് ഈ എബോസ്റ്റ് മാപ്പുകൾ? ഈ എബോസ്റ്റ് മാപ്പുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ പശ കൊണ്ടും നൂല് കൊണ്ടും മണ്ണ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന മാപ്പുകളാണ് എബോട്സ് മാപ്പുകളെന്ന് നമ്മൾ പറയുന്നത്. ഇത് എന്തിനുപയോഗിക്കുന്നത്? നമുക്ക് ഈ മാപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും, സ്പർശിച്ചറിയാൻ പറ്റും. നമ്മൾ സാധാരണ മാപ്പുകൾ എന്താണ് കണ്ണുകൊണ്ട് കാണുകയല്ലേ ചെയ്യണത്, പക്ഷേ എബോസ്റ്റ് മാപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പർശിച്ചറിയാൻ കഴിയുന്ന മാപ്പുകളെയാണ് നമ്മൾ എന്തുവെന്ന് പറയുന്നത്, എബോട്സ് മാപ്പുകളെന്ന് പറയുന്നത്. എബോസ്റ്റ് മാപ്പുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കല്ല്, മണൽ, നൂല്, ഇതൊക്കെ കൊണ്ടാണ്, പശ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, എബോസ്റ്റ് മാപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇനി അന്തരായ ആളുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെപ്പോലെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കണ്ണ് കാണാൻ കഴിയില്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർക്കൊരു ലിപിയുണ്ട്, ആ ലിപിയുടെ പേരാണ് ബ്രെയിൻ ലിപി. അപ്പോൾ അന്തരായ ആളുകൾ വായിക്കുവാനും എഴുതാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി. ആ ലിപിയുടെ പേരെന്താണ്, ബ്രെയിൻ ലിപി. ഈ ബ്രെയിൻ ലിപി ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലൂയിസ് ബ്രെയിൻ ആണ്. ബ്രെയിൻ ലിപി ആവിഷ്കരിച്ചത് ആരാണ്, ലൂയിസ് ബ്രെയിൻ. ലൂയിസ് ബ്രെയിൻ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഇത് ആവിഷ്കരിച്ചത്. അപ്പോൾ ബ്രെയിൻ ലിപി ആവിഷ്കരിച്ചത് ആരാണ്, ലൂയിസ് ബ്രെയിൻ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഈ ഫ്രഞ്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. അപ്പൊ എന്നാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം, ആ 1789 എന്ത് നടക്കുന്നത്, ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ, 1789 അങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് പറയാൻ പറ്റും. ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് പി എസ് സിയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെയുള്ള ഒരു വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. അത് പറഞ്ഞപ്പോഴാണ് റഷ്യൻ വിപ്ലവം. അപ്പോൾ 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്നാണ് 1789, റഷ്യൻ വിപ്ലവം എന്നാണ് 1917. അപ്പം നമ്മൾ അന്തരായ ആളുകൾ ഉപയോഗിക്കുന്ന ലിപിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്രെയിൻ ലിപി കണ്ടുപിടിച്ചതാരാണ്, ലൂയിസ് ബ്രെയിൻ എന്നുള്ള ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ഇനി കണ്ണുകൾ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് കാണാൻ കഴിയുന്ന ജീവി. ആ കണ്ണുകളുണ്ട്, എന്താണ് രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് എന്ത് ചെയ്യും, ചലിപ്പിച്ച് കാണും. അങ്ങനെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് കണ്ണുകൾ ചലിപ്പിച്ച് കാണുന്ന ജീവിക്ക് പറയുന്ന പേരാണ് മരയോന്ത്. എന്താണ് ആ ജീവിയുടെ പേര്, മരയോന്ത്. അപ്പോൾ കണ്ണുകൾ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് കാണാൻ കഴിയുന്ന ജീവിയുടെ പേരെന്താണെന്ന് നമ്മൾ പറഞ്ഞു, മരയോന്ത്. എന്താണ് ആ ജീവിയുടെ പേര്, മരയോന്ത്. ഒരേ സമയം രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് കണ്ണുകൾ ചലിപ്പിച്ച് കാണാൻ കഴിയുന്ന ജീവിയാണ് മരയോന്ത്. എന്നാൽ തൻ്റെ പുറകിലെ വസ്തുക്കൾ കാണാൻ കഴിയുന്ന ജീവി, നമുക്ക് പുറകിലെ വസ്തുക്കൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിഞ്ഞു നോക്കണം. എന്നാൽ ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ മൊത്തത്തിൽ തിരിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പുറകിലത്തെ വസ്തു കാണാൻ പറ്റൂ. എന്നാൽ ഒരു ജീവിക്ക് ആ തൻ്റെ പുറകിലെ വസ്തു എന്ത് ചെയ്യാൻ പറ്റൂ, പെട്ടെന്ന് കാണാൻ പറ്റൂ. ആ ജീവിയുടെ പേരാണ് മൂങ്ങ. ആരാണ്, മൂങ്ങ.
അപ്പൊ മൂങ്ങയുടെ പ്രത്യേകത എന്താണ്? ആ, തന്റെ പുറകിലെ വസ്തുക്കൾ കാണാൻ കഴിയുന്ന ജീവി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മൂങ്ങയാണ്. തന്റെ പുറകിലെ വസ്തുക്കൾ കാണാൻ കഴിയുന്ന ജീവി മൂങ്ങയാണ്. ജ്ഞാനത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ മൂങ്ങയാണ്. എന്തെന്ന് പറയുന്നത്? ജ്ഞാനത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ അറിവിന്റെ പ്രതീകം എന്ന് പറയുന്നത് മൂങ്ങയാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മങ്ങിയ വെളിച്ചത്തിൽ. അത് എത്ര മങ്ങിയ വെളിച്ചമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കാഴ്ച വ്യക്തമായിട്ട് എന്ത് ചെയ്യും? കണ്ണ് കാണാൻ പറ്റും. അതായത് മങ്ങിയ പ്രകാശത്തിലും വ്യക്തമായി കാണാൻ കഴിയുന്ന ജീവിയാണ് നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ട്. ആരാണ്? പൂച്ച. മങ്ങിയ പ്രകാശത്തിലും കാണാൻ കഴിയുന്ന ജീവിയാണ് പൂച്ച. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി രാത്രി എന്ത് ചെയ്യും? പരമാവധി വികസിക്കും. അപ്പോൾ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി രാത്രിയാകുമ്പോൾ പരമാവധി വികസിക്കുന്നത് കാരണമാണ് പൂച്ചയ്ക്ക് മങ്ങിയ വെളിച്ചത്തിൽ എന്താണ് വ്യക്തമായ കാഴ്ച സാധ്യമാകുന്നത്. ഇനി ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കുന്നതാരാണ്? ശബ്ദത്തെ ശേഖരിച്ച് നമ്മുടെ ചെവിക്കുള്ളിൽ എത്തിക്കുന്നത്, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പം എൻ്റെ ശബ്ദം എന്ത് ചെയ്യുന്നു? ശേഖരിച്ച് നിങ്ങളുടെ ചെവിക്കുള്ളിൽ എത്തിക്കുന്നത് ആരെന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്കൂടെയാണ്. നമ്മുടെ ചെവിക്കൂട, നമ്മുടെ ചെവിക്കൂടെയാണ് നമ്മുടെ ശബ്ദത്തെ കേന്ദ്രീകരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ചെവിക്കൂടെയാണ്. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കുന്നത് ആരാണ്? ചെവിക്കൂടെയാണ്. ഇനി ബാഹ്യകർണമില്ലാത്ത ജീവി. നമുക്കെല്ലാം എന്താണ്? ബാഹ്യകർണമുണ്ട്. എന്നാൽ ബാഹ്യകർണമില്ലാത്ത ജീവി ആരാണ്? പാമ്പാണ്. ബാഹ്യകർണമില്ലാത്ത ജീവി ആരാണ്? പാമ്പ്. ബാഹ്യകർണമില്ലാത്ത ജീവി ആരാണ്? പാമ്പ്. ഏറ്റവും കൂടുതൽ നട്ടലുള്ള ജീവി ഏതെന്ന് ചോദിച്ചാലും അത് ഏതാണ്? പാമ്പാണ്. പാമ്പിന് ഈ വായുവിലൂടെയുള്ള ശബ്ദങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ തറയിലൂടെയുള്ള ആ എന്താണ് ശബ്ദങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും? ശബ്ദങ്ങൾ എന്ത് ചെയ്യാം? തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ ആന്തരകർണം ഉപയോഗിച്ച് നമ്മുടെ തറയിലൂടെ പോകുന്ന അല്ലെങ്കിൽ തറയിലൂടെയുള്ള ആ ഒരു ഇതെന്താണ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ തരംഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പാമ്പിന് തിരിച്ചറിയാൻ പറ്റും. എന്തുപയോഗിച്ച്? ആന്തരകർണം ഉപയോഗിച്ച്. എന്നാൽ പാമ്പിന് എന്തില്ല? ബാഹ്യകർണം ഇല്ല. അതുകൊണ്ട് തന്നെ വായുവിലൂടെയുള്ള ശബ്ദങ്ങൾ എന്തിന് കേൾക്കാൻ കഴിയില്ല? പാമ്പിന് കേൾക്കാനായി കഴിയില്ല. ഇനി ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി. ഘ്രാണശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്മെല്ല് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ആരെന്ന് വെച്ചാൽ അത് സ്രാവാണ്. അപ്പോൾ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ആരാണ്? സ്രാവ്. ഇനി നാക്ക് ഉപയോഗിച്ച് മണമറിയുന്ന ജീവി. നമുക്കറിയാം പാമ്പ് എന്താണ്? കൂടെ കൂടെ ഇങ്ങനെ നാക്ക് പുറത്തേക്ക് ഇടുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതെന്തിനാണ്? മണമറിയാനാണ്. അപ്പോൾ നാക്ക് ഉപയോഗിച്ച് മണമറിയുന്ന ജീവിയും ആരാണ്? നമ്മുടെ പാമ്പാണ്. നാക്ക് ഉപയോഗിച്ച് മണമറിയുന്ന ജീവി പാമ്പാണ്. നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാമെന്നുള്ളൊരു ചോദ്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗിക്കുന്ന ജീവി ആരാണ്? കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗിക്കുന്ന നായ. നായയാണ് നമ്മൾ കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗിക്കുന്നത്. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ്. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ്, കാനിസ് ഫെമിലിയാരിസ്. ഈ നായയ്ക്ക് എത്ര പല്ലുണ്ടെന്ന് ചോദിച്ചാൽ നായയ്ക്ക് 42 പല്ലുകളാണുള്ളത്. അപ്പം നായയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാനിസ് ഫെമിലിയാരിസ് എന്നാണ്. 42 പല്ലുകളാണ് നായയ്ക്കുള്ളത്. ഇനി ഈ നായകൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധം, നായകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതെന്ന് മുമ്പ് പണ്ട് PSC LGS ലെവലിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തമിഴ്നാട്ടിലെ രാജപാളയമാണ്. നല്ല ഇനം നായകളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? രാജപാളയത്ത് കിട്ടും. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ്, നായ പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ ഇറ്റലിയുടെ ദേശീയ മൃഗം. ഇറ്റലിയുടെ ദേശീയ മൃഗം ആരെന്ന് ചോദിച്ചാൽ അത് ചെന്നായയാണ്. ഇറ്റലിയുടെ ദേശീയ മൃഗം ആരാണ്? ചെന്നായയാണ്. അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മുടെ അവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള നോവലില്, തകഴിയുടെ നോവലാണ് വെള്ളപ്പൊക്കത്തിൽ, അതിലെ കേന്ദ്ര കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ ഒരു നായയാണ്. അപ്പോൾ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ കേന്ദ്ര കഥാപാത്രമായ ജീവി ഏതെന്ന് ചോദിച്ചാൽ ആരാണ്? നായയാണ്. ഇനി ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന നമ്മുടെ അവയവങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന അവയവങ്ങളെയാണ് നമ്മൾ
ആ എന്ന് പറയുന്നതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, സെൻസ് ഓർഗൻസ് എന്ന് പറയാം. ജ്ഞാനേന്ദ്രിയങ്ങൾ, നമുക്ക് എത്ര ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്? 5 ഉണ്ട്. ഏതൊക്കെയാണത്? ആ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതുകൊണ്ടാണ്? കണ്ണുകൊണ്ട്. നമുക്ക് മണം അറിയാൻ അല്ലെങ്കിൽ ഗന്ധം അറിയാൻ ഉപയോഗിക്കുന്നത് മൂക്ക്. അപ്പം കണ്ണ്, മൂക്ക്, കേൾക്കാൻ സഹായിക്കുന്നത് ചെവി, രുചി അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നാക്ക്, പിന്നെ എന്താണ്, സ്പർശനം അറിയാനായിട്ട് ത്വക്ക്. നമുക്കങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, പിന്നെ ചെവി, പിന്നെ ത്വക്ക്. ആ ത്വക്ക് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭാഗം, ജ്ഞാനേന്ദ്രിയത്തിലെ ഏത് ഭാഗമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ളത് എന്ന് വെച്ചാൽ ഏതാണ്? ത്വക്കാണ്. നമ്മുടെ ശരീരം മൊത്തം എന്താണ്? നമ്മുടെ ത്വക്ക് കൊണ്ടാണ് ആവരണം ചെയ്തേക്കുന്നത്. നമുക്കറിയാം. ഇനി ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു, അത് നമുക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതെന്ന് വെച്ചാൽ അത് മെലാനിൻ ആണ്. എന്താണ് മെലാനിൻ? നമ്മുടെ ചർമ്മത്തിനൊക്കെ നിറം നൽകുന്നത് എന്താണ്? മെലാനിൻ ആണ്. ഇനി നമ്മൾ പറയുന്നതാണ് കാഴ്ചശക്തിയെ കുറിച്ച്. ഈ കാഴ്ചശക്തി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടുണ്ട്, അതിനെ പറയുന്ന പേരാണ് സ്നെല്ലൻ ചാർട്ട്. എന്താണ് സ്നെല്ലൻ ചാർട്ട്? ഈ സ്നെല്ലൻ ചാർട്ട് കണ്ടിട്ടില്ലാത്ത ആരും കാണൂല. അതായത് നമ്മൾ നമ്മുടെ എന്താ കണ്ണിന് അസുഖമൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? കണ്ണാശുപത്രിയിൽ പോകും. കണ്ണാശുപത്രിയിൽ പോകുമ്പോൾ പല വലിപ്പത്തിൽ അക്ഷരങ്ങൾ എഴുതിയ ഒരു ചാർട്ട് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ ആ ചാർട്ടുകളുടെ അക്ഷരങ്ങൾ പല വലിപ്പത്തിൽ ആയിരിക്കും. 7 അതിനുണ്ടായിരിക്കും. ആ ചാർട്ടിനെ പറയുന്ന പേരാണ് സ്നെല്ലൻ ചാർട്ട്. നമ്മുടെ കാഴ്ച എത്രത്തോളമാണെന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ടാണ് ഏത്? സ്നെല്ലൻ ചാർട്ട്. ഈ സ്നെല്ലൻ ചാർട്ട് എത്ര ദൂരം അകലെ നിന്നാണ് നമ്മൾ വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 6 അകലെ നിന്നാണ് നമ്മൾ എന്ത് വായിക്കേണ്ടത്? സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. എങ്കിലേ നമുക്ക് ആ കാഴ്ച എത്രത്തോളം എന്തെങ്കിലും വൈകല്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇതിന് 7 ഉള്ളത്. നമ്മുടെ അറിവിൻ്റെ ജാലകങ്ങൾ എന്ന പാഠഭാഗം എന്ത് ചെയ്തു? അവസാനിച്ചു. അടുത്ത പാഠഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പോൾ നാം അതിൽ പറഞ്ഞിട്ടുള്ളതാണ് രോഗകാരികളായ സൂക്ഷ്മജീവികൾ ഏതെല്ലാം, ഏതൊക്കെയാണ് നമുക്ക് രോഗം പരത്തുന്ന സൂക്ഷ്മജീവികൾ? ആ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഇവയൊക്കെയാണ് നമുക്ക് രോഗം പരത്തുന്ന സൂക്ഷ്മജീവികൾ. അപ്പോൾ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലുള്ളതിൽ ഏറ്റവും ചെറിയ ജീവി വർഗമാണ്. ആര്? ബാക്ടീരിയ. നമ്മുടെ ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവി വർഗമാണ് ബാക്ടീരിയ. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരെന്ന് വെച്ചാൽ ആൻഡൻ വാൻ ലൂവൻ ഹുക്ക്. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആൻഡൻ വാൻ ലൂവൻ ഹുക്ക് ആണ്. ആൻഡൻ വാൻ ലൂവൻ ഹുക്ക്. ആൻഡൻ വാൻ അപ്പോൾ ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആൻഡൻ വാൻ ലൂവൻ ഹുക്ക് ആണ്. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ഇനി നമ്മൾ കുറച്ച് രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്, അതായത് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, ഇതൊക്കെ എന്തിലൂടെ പകരുന്നതാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അതിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ ബാധിക്കുന്ന രോഗം ഏതാണ്? ജലദോഷമാണ്. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗം ഏതെന്ന് വെച്ചാൽ ഏതെന്ന് പറയാം നമുക്ക്? ആ ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. കൊറോണ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും? അതും എന്താണ്? വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയൊക്കെ പകരുന്നതാണ്. മലിനജലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? രോഗങ്ങൾ പടർന്നു പിടിക്കാം. എന്തൊക്കെയാണ് ആ രോഗങ്ങളെന്ന് വെച്ചാൽ എലിപ്പനി, കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് എന്നിവയൊക്കെ എന്താണ്? മലിനമായ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അതായത് ഏതൊക്കെയാണ്? എലിപ്പനി, കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. എലിപ്പനി, കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് ഇവയൊക്കെ നമ്മുടെ മലിനജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി നമ്മുടെ ഈച്ച പരത്തുന്ന രോഗങ്ങൾ, അതായത് നമ്മളിപ്പോൾ ആഹാര പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യും? തുറന്നു വയ്ക്കും. തുറന്നു വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൽ ഈച്ച വന്നിരിക്കും. ആ ആഹാരം നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് കോളറ, വയറിളക്കം മുതലായ അസുഖങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈച്ച പരത്തുന്ന രോഗങ്ങളാണ്
കോളറ, വയറിളക്കം തുടങ്ങിയവ. ഇനി കൊതുക് പരത്തുന്ന രോഗങ്ങൾ. കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഞ്ഞപ്പനി അല്ലെങ്കിൽ യെല്ലോ ഫീവർ എന്ന് പറയും. അത് നമുക്കൊന്ന് എഴുതിയിടാം. യെല്ലോ ഫീവർ, യെല്ലോ ഫീവർ. പിന്നെ പരത്തുന്ന രോഗം മലമ്പനി, മലമ്പനി. പിന്നെ ഉള്ളതാണ് മന്ത്, മന്ത്. ഈ മലമ്പനിക്ക് നമുക്ക് വേണമെങ്കിൽ മലേറിയ എന്നും പറയാം കേട്ടോ. മലേറിയ, മലമ്പനി അല്ലെങ്കിൽ മലേറിയ. യെല്ലോ ഫീവർ, മലമ്പനി അല്ലെങ്കിൽ മലേറിയ. അടുത്ത എന്താണ്? മന്ത്. പിന്നെ എന്താണ്? ചിക്കൻ ഗുനിയ, ചിക്കൻ ഗുനിയ. ഡെങ്കിപ്പനി, ഡെങ്കിപ്പനി. പിന്നെ ഉള്ളതാണ് ജപ്പാൻ ജ്വരം. ഇതെല്ലാം നമ്മുടെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. യെല്ലോ ഫീവർ, മലമ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം. ഇതിൽ യെല്ലോ ഫീവർ പരത്തുന്നത് ഈഡിസ് കൊതുകുകൾ. യെല്ലോ ഫീവർ പരത്തുന്ന കൊതുവിൻ്റെ പേരെന്താണ്? ഈഡിസ് കൊതുക്. ഇനി മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നത് ആരാണ്? അത് അനോഫിലസ് പെൺകൊതുകുകളാണ്. അതാരാണ്? അനോഫിലസ് പെൺകൊതുകുകൾ, പെൺകൊതുകുകൾ. അനോഫിലസ് പെൺകൊതുകുകൾ. ഇനി അപ്പോൾ യെല്ലോ ഫീവർ ഈഡിസ്, മലമ്പനി അല്ലെങ്കിൽ മലേറിയ അനോഫിലസ് പെൺകൊതുക്, മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. ഇനി ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനിയും പരത്തുന്നത് ഈഡിസ് ഈജിപ്തിയാണ്. ഈഡിസ് ഈജിപ്തി, ഈഡിസ് ഈജിപ്തി. ജപ്പാൻ ജ്വരം അങ്ങനെ ഇന്ന കൊതുകാണെന്ന് പറയുന്നില്ല, എല്ലാ കൊതുകും പരത്തും ജപ്പാൻ ജ്വരം. ഇതൊക്കെയാണ് യെല്ലോ ഫീവർ ഈഡിസ്, മലമ്പനി അല്ലെങ്കിൽ മലേറിയ അനോഫിലസ് പെൺകൊതുക്, മന്ത് ക്യൂലക്സ് കൊതുക്, ചിക്കൻ ഗുനി അല്ലെങ്കിൽ ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി, പിന്നെ ജപ്പാൻ ജ്വരം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കൊതുക് പരത്തുന്ന രോഗങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഈ ചോര കുടിക്കുന്ന കൊതുകുകളുണ്ട്, ആൺകൊതുകുമുണ്ട് പെൺകൊതുകുമുണ്ട്. അതിൽ ചോര കുടിക്കുന്നത് പെൺകൊതുകുകളാണ്, പെൺകൊതുകുകളാണ് ചോര കുടിക്കുന്നത്. ഇനി ഇവിടെ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അന്തർദേശീയ കൊതുക് ദിനം എന്നാണെന്ന്. ഓഗസ്റ്റ് ഇരുപതാണ് അന്തർദേശീയ കൊതുക് ദിനം. അപ്പോൾ എന്നാണ് അന്തർദേശീയ കൊതുക് ദിനം? ഓഗസ്റ്റ് 20 അന്തർദേശീയ കൊതുക് ദിനം എന്ന് പറയുന്നത്. അപ്പോൾ കൊതുക് നശീകരണത്തിനായിട്ട് നമുക്കൊരു ഡേ ഉണ്ട്. കൊതുക് നശീകരണത്തിന് പറയുന്നതാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. കൊതുക് നശീകരണത്തിന് നമ്മൾ ആചരിക്കുന്ന ദിവസമായതാണ് ഡ്രൈ ഡേ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നൊരു ചോദ്യം വരാം, ഡ്രൈ ഡേ ആചരിക്കുന്നത് എന്തിൻ്റെ നശീകരണത്തിനാണെന്ന് ചോദിച്ചാൽ കൊതുകിൻ്റെ നശീകരണത്തിനാണ്. അപ്പോൾ എന്നാണ് നമ്മൾ ഈ ഡ്രൈ ഡേ ആചരിക്കുന്നത്? ഓരോ 7 കൂടുമ്പോഴുമാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നത്. ഓരോ 7 കൂടുമ്പോഴും. അപ്പോൾ ഒരു കൊതുകിൻ്റെ, പിന്നെ അടുത്തൊരു ചോദ്യമാണ്, ഒരു കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് കൊതുകാകാൻ എടുക്കുന്ന സമയം, ഒരു കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് കൊതുകാകാൻ എത്ര ദിവസം എടുക്കുന്നു വെച്ചാൽ 8 എത്ര ദിവസമാണ് എടുക്കുന്നത്? 8 അപ്പോൾ ഒരു കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് കൊതുകാകാൻ എടുക്കുന്ന സമയം എത്ര ദിവസമാണ്? 8 അപ്പോൾ നമ്മൾ കൊതുക് അതിൻ്റെ രോഗങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സമ്പർക്കം മൂലം പകരുന്ന രോഗങ്ങൾ. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനം ഇപ്പോൾ എന്താണ്? നമ്മുടെ കൊറോണ. അതും എന്താണ്? സമ്പർക്കം മൂലം പകരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാസ്കും സാനിറ്റൈസറും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സമ്പർക്കം മൂലം പകരുന്ന രോഗങ്ങളാണ് നമ്മുടെ ചെങ്കണ്ണ്, കുഷ്ഠം മുതലായ രോഗങ്ങൾ. എന്താണ്? സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്രൈ ഡേ ആചരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഒരു കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് കൊതുകാകാൻ എടുക്കുന്നത് 8 ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഒരു എന്ന ചോദ്യമാണ്, അതായത് നമ്മൾ എന്തുകൊണ്ട് ഓരോ 7 ദിവസം കൂടുമ്പോഴും ഡ്രൈ ഡേ ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം, ആ 8-ാമത്തെ ദിവസം എന്ത് ചെയ്യും, അത് പൂർണ്ണ കൊതുവായിട്ട് മാറും, അത് വരാതിരിക്കാനാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സമുദ്രത്തിൽ എന്താണ് വലിയ കപ്പലുകളിലൊക്കെ എന്ത് കൊണ്ടുപോകും, എണ്ണ കൊണ്ടുപോകും. ഈ എണ്ണ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് ചോര അത് ആ എണ്ണയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചോറിന് എന്ത് എവിടെ വരാം, കടലിലെ ജലവുമായിട്ട് കലരാം. അപ്പോൾ ഇതുപോലുള്ള എണ്ണകൾ നമ്മുടെ കടലിൽ കലർന്നാൽ നമ്മുടെ കടൽ എന്താവും, മലിനമാവും, സമുദ്ര മലിനീകരണം അവിടെ ഉണ്ടാവും. അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാക്ടീരിയ എന്താണ് വികസിപ്പിച്ചെടുത്തു, ജനിതക എൻജിനീയറിങ്ങിലൂടെ ഒരു ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തു. ആ ബാക്ടീരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ബഗ്. ആ ബാക്ടീരിയയെ വിളിക്കുന്ന പേരെന്താണ്, സൂപ്പർ ബഗ്. സൂപ്പർ ബഗ്. അപ്പോൾ സൂപ്പർ ബഗ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ സമുദ്രത്തിൽ എണ്ണ കലർന്നാൽ അത് എന്താണ് മലിനീകരണം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ ബഗിനെ കൊണ്ടിടും. അപ്പോൾ എന്ത് ചെയ്യും, ഈ സൂപ്പർ ബഗ് ആ എണ്ണ എത്രയും എന്ത് ചെയ്യും, കുടിക്കും. അതോടുകൂടി എന്താണ് നമുക്ക് ആ മലിനീകരണമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഏതായിരിക്കും എന്ന് വെച്ചാൽ, സൂപ്പർ ബഗ് മാത്രമല്ല ഇവിടെ വരുന്ന ചോദ്യം, ഈ സൂപ്പർ ബഗിനെ നിർമ്മിച്ചത് ആരാണ്, ഈ സൂപ്പർ ബഗിനെ നിർമ്മിച്ച അല്ലെങ്കിൽ സൂപ്പർ ബഗിനെ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ, നിർമ്മിച്ചെടുത്തു ജനറ്റിക് എഞ്ചിനീയറിങ് വഴിയല്ലേ, നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആനന്ദ മോഹനാണ്, ആനന്ദ് മോഹൻ. അപ്പോൾ നമ്മുടെ സൂപ്പർ ബഗിനെ നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആനന്ദ് മോഹനാണ്. ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ആനന്ദ് മോഹൻ ചക്രവർത്തി എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെന്ന് പഠിക്കാം, എളുപ്പത്തിന് സൂപ്പർ ബഗ് ആനന്ദ് മോഹൻ എന്ന് പഠിക്കാം. ഇനി നമ്മൾ പറയുന്നത് ബാക്ടീരിയയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ബാക്ടീരിയ കണ്ടെത്തിയത് ആൻ്റൺ വാൻ ലൂവൻഹുക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവിവർഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ടീരിയ പറയുമ്പോൾ അവിടെ ഒരു പോയിന്റ് കൂടെ പറയണം, വൈറസ് വൈറസ് എവിടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവനുള്ള വസ്തുക്കളിൽ മാത്രം ജീവിക്കുന്ന ജീവികളാണ് ആര്, നമ്മുടെ വൈറസുകൾ എന്ന് പറയുന്നത്. ജീവനുള്ള വസ്തുക്കളിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ജീവിക്കുള്ളൂ. ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് ബാക്ടീരിയയിലേക്ക് വരാം. ബാക്ടീരിയയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വിഘാടകർ. ബാക്ടീരിയയുടെ മറ്റൊരു പേരാണ് എന്ത്, വിഘാടകർ. അപ്പം നമ്മൾ ബാക്ടീരിയയെ വിഘാടകർ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബാക്ടീരിയയെ വിഘാടകർ എന്ന് വിളിക്കുന്നത്, നമ്മുടെ വീട്ടിലെന്താണ് പച്ചക്കറി ഒക്കെ എന്താണ് വേസ്റ്റ് വരും, ജൈവ വേസ്റ്റുകൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരിടത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും, അഴുകും. അതിനകത്ത് ഫംഗസും ബാക്ടീരിയയൊക്കെ വരും. അത് നമുക്കറിയാം ഈ ജൈവാവശിഷ്ടങ്ങൾ അഴുകാൻ കാരണമായ ജീവിവർഗമാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും, ഈ ജൈവ വസ്തുക്കൾ എന്ത് ചെയ്യും, വിഘടിപ്പിക്കും. എന്ത് ചെയ്യും, വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്തെന്ന് പറയുന്നത്, വിഘാടകർ എന്ന് വിളിക്കുന്നത്. ബാക്ടീരിയ നമ്മൾ അതുകൊണ്ടാണ് വിഘാടകർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ബാക്ടീരിയയ്ക്ക്. അതായത് നമ്മുടെ പാല് പുളിപ്പിച്ച് എന്തെടുക്കുന്നു, തൈരെടുക്കുന്നു. അവിടെയും എന്താണ്, ബാക്ടീരിയയാണ് പ്രവർത്തിക്കുന്നത്. മാവ് പുളിപ്പിക്കുന്നത് ബാക്ടീരിയയാണ്. ഇതിനൊക്കെ എന്താണ് ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങൾ ഉദാഹരണങ്ങളാണ്. ഇനി ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്. അപ്പോൾ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്, ഒന്ന് കോളറ. എന്താണ് കോളറ? 2 ഡിഫ്തീരിയ. കോളറ, ഡിഫ്തീരിയ. ഇനി അടുത്തത് പ്ലേഗ്. എന്താണ് പ്ലേഗ്? ന്യൂമോണിയ. ന്യൂമോണിയ. ഇനി അടുത്ത ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠം. കുഷ്ഠം. ഇനി അടുത്ത് വരുന്നതാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സ്. ഇനി അടുത്തത് വില്ലൻ ചുമ. വില്ലൻ ചുമ. ടെറ്റനസ്.
ടെറ്റനസ്. ഇനി ക്ഷയം. അടുത്തത് ബോട്ടുലിസം. ബോട്ടുലിസം, സിഫിലിസ്, അപ്പോൾ നമ്മുടെ ബാക്ടീരിയ രോഗങ്ങളാണ് ഈ എഴുതിയത്. ഏതൊക്കെയാണ് ബാക്ടീരിയ രോഗങ്ങൾ? കോളറ, ഡിഫ്തീരിയ, പ്ലേഗ്, ന്യൂമോണിയ, കുഷ്ഠം. കുഷ്ഠത്തിന് മറ്റൊരു പേരുണ്ട്, ലെപ്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? കുഷ്ഠമാണ്. ലെപ്രസി, ലെപ്രസി എന്ന് പറഞ്ഞാൽ കുഷ്ഠമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ആന്ത്രാക്സ്, പിന്നെ ബില്ലൻ ചുമ. ബില്ലൻ ചുമ എന്നൊക്കെ പറയുന്നത് ഊഫിംഗ് കഫ് എന്നും പറയുന്നു. WHOOPING, ഊഫിംഗ് കഫ്. ഊഫിംഗ് കഫ് എന്ന് പറഞ്ഞാലും എന്താണ്? വില്ലൻ ചുമയാണ്. പെട്രൂസിസ് എന്ന് പറഞ്ഞാലും എന്താണ്? വില്ലൻ ചുമയാണ്. ഇനി അടുത്ത ടെറ്റനസ്, അടുത്ത ക്ഷയം, അടുത്ത എന്താണ്? ബോട്ടുലിസം, സിഫിലിസ്. ഈ ബോട്ടുലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ടിന്നിൽ അടച്ചു വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ, കേടുവന്ന ടിന്നിൽ വെച്ച് അടച്ചു വെച്ചിരുന്ന ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബോട്ടുലിസം ഉണ്ടാകുന്നത്. ഇനി ലോക, ഈ ക്ഷയം പറഞ്ഞപ്പോഴാണ് ലോകക്ഷയദിനം. ലോകക്ഷയദിനം എന്നാണ്? ആ മാർച്ച് 24 മാർച്ച് 24 ലോകക്ഷയദിനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മാർച്ചിൽ ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള 2-3 ദിവസങ്ങളുണ്ട്. അതായത് മാർച്ച് 21, മാർച്ച് 21 വനദിനം. വനദിനം മാർച്ച് 22, മാർച്ച് 22 നമുക്ക് എന്താ ജലദിനം എന്ന്, ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. ഇതെല്ലാം പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കാലാവസ്ഥാ ദിനം. ഇനി മാർച്ച് 24 നമ്മൾ നേരത്തെ പറഞ്ഞു ക്ഷയദിനം. അപ്പോൾ മാർച്ചിൽ പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ദിവസങ്ങളാണ് ഞാൻ എഴുതിയിട്ടത്. ഏതൊക്കെയാണ്? മാർച്ച് 21 വനദിനം. വനദിനം മാർച്ച് 21 എന്താണ്? വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ക്ഷയദിനം. ഇത് മാർച്ചിൽ പ്രധാനപ്പെട്ട എന്താണ്? ദിവസങ്ങളാണ്. ഇനി അപ്പോൾ നമ്മുടെ ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ഡിഫ്തീരിയ, പ്ലേഗ്, ന്യൂമോണിയ, കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസി, ആന്ത്രാക്സ്, വില്ലൻ ചുമ. വില്ലൻ ചുമയ്ക്ക് നമ്മൾ രണ്ട് പേര് പറഞ്ഞു. ഒന്ന് പെട്രൂസിസ് എന്ന് പറയുന്നു, പിന്നെ ഇതാണ് ഊഫിംഗ് കഫ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമയാണ്. ഇനി ടെറ്റനസ് പറഞ്ഞു, ക്ഷയം, അത് ബോട്ടുലിസം, സിഫിലിസ്. ഇതൊക്കെ എന്തിനുദാഹരണങ്ങളാണ്? ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മൾ മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയദിനം. നോട്ട് ചെയ്ത് പഠിച്ചോളണം. ഇതെന്താണ്? പി എസ് സിക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടിസ്ഥാന ശാസ്ത്രം 5-ാം ക്ലാസ്സിലെ നമ്മുടെ ഭാഗം 2-ലെ ആദ്യത്തെ 3 പാഠഭാഗങ്ങൾ നമ്മൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തിരി ശക്തി ഒത്തിരി ജോലി, അറിവിൻ്റെ ജാലകങ്ങൾ, പിന്നെ അകറ്റി നിർത്താം രോഗങ്ങളെ. ഈ 3 പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നിങ്ങളെന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി ബാക്കി അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നതായിരിക്കും.